ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിന്റെ മുഖച്ഛായ മാറുന്നു. ലൈബ്രറി, സെമിനാർ ഹാൾ, കാന്റീൻ, ഹിസ്റ്ററി ബ്ലോക്ക് തുടങ്ങി നിരവധി കെട്ടിടങ്ങളാണ് ആറ്റിങ്ങൽ കോളേജിൽ ഉദ്ഘാടനത്തിനായി ഒരുങ്ങുന്നത്. 45,000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി ലൈബ്രറി കെട്ടിടം ഒരുങ്ങിക്കഴിഞ്ഞു. 1 നിലയിലെ ലൈബ്രറിയിൽ ഓൺലൈൻ ലേണിംഗ് സെന്റർ, കമ്പ്യൂട്ടർ സെന്റർ തുടങ്ങിയവയ്ക്കായി പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മറ്റു നിലകളിൽ UGPG ക്ലാസ് മുറികളും സെമിനാർ ഹാളും ഉണ്ടാകും. 70 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിക്കുന്ന ഹിസ്റ്ററി ബ്ലോക്ക്, കാന്റീൻ കം അമ്യൂണിറ്റി സെന്റർ എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും അവസാനഘട്ടത്തിലാണ്. പുതുതായി അനുവദിച്ച ഇന്റഗ്രേറ്റഡ് MA കോഴ്സിന്റെ പ്രവർത്തനങ്ങളും ഉടൻ ആരംഭിക്കും. ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജ് സംബന്ധിച്ചോളം വളരെ സന്തോഷത്തിന്റെ ഒരു സമയമാണ്. നമുക്ക് പുതിയതായിട്ട് ഒരു 45,000 സ്ക്വയർ ഫീറ്റ് അടങ്ങിയ ഒരു ലൈബ്രറി കം അക്കാഡമിക് ബ്ലോക്ക് ബിൽഡിംഗ് നമ്മൾ ഏകദേശം ഇനോഗ്രേഷന് തയ്യാറായി വരുന്നത്. അത് കിഫ്ബി ഫണ്ടോടെ നമ്മൾ ചെയ്തതാണ്. അതിൽ താഴത്തെ നില 15,000 സ്ക്വയർ ഫീറ്റ് മുഴുവൻ നമ്മൾ ലൈബ്രറിയും ലേണിംഗ് ഓൺലൈൻ ലേണിംഗ് സെന്റർ, കമ്പ്യൂട്ടർ സെന്റർ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. 2-ാമത്തെ 3-ാമത്തെ നിലയിൽ UGPG ക്ലാസ് റൂംസ്, സെമിനാർ ഹാള്, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. പുതിയതായിട്ട് 2-ോ 3-ോ കോഴ്സുകൾ വന്നാൽ തന്നെ നമുക്കത് സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റും. കൂടാതെ ഒറൂസയുടെ സഹായത്തോടെ ചെയ്ത 70 ലാക്സിന്റെ ഒരു ഹിസ്റ്ററി ബ്ലോക്കിന്റെ ബിൽഡിംഗ് ഉദ്ഘാടനം തയ്യാറായി വരുന്നു. പിന്നെ നമ്മുടെ ഒരു കാന്റീൻ കം സ്റ്റുഡന്റ് അമ്യൂണിറ്റി സെന്റർ ഏകദേശം റെഡിയായി വരുന്നു. പിന്നെ ഇത് പറഞ്ഞതുപോലെ പുതിയതായിട്ട് അനുവദിച്ച ഇന്റഗ്രേറ്റഡ് MA കോഴ്സ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർ റിലേഷൻസിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കാൻ വേണ്ടി റെഡിയായിരിക്കുന്നു. അത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാങ്ഷൻ കിട്ടുന്ന മുറയ്ക്ക് അത് ആരംഭിക്കും. അപ്പോൾ അത് കൂടെ വരുമ്പോൾ നമ്മുടെ കോളേജിന്റെ മുഖച്ഛായ തന്നെ മാറും. നാക്ക് വിസിറ്റ് മാർച്ച് മാസം 2-ാമത്തെയോ 3-ാമത്തെയോ ആഴ്ച വരുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഗ്രേഡ് നമ്മുടെ കോളേജിന് വാങ്ങുവാനും അത് കുട്ടികൾക്കും നാട്ടുകാർക്കും ഒക്കെ വലിയ ഫലത്തിലോട്ട് വരാൻ വേണ്ടി കോളേജും ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷനും ബാക്കിയുള്ള CDC ബാക്കി എല്ലാം PTA എല്ലാവരും ചേർന്നതിനും ശ്രമത്തിലാണ്. കോളേജിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രിൻസിപ്പലിനും അധ്യാപകർക്കുമൊപ്പം അഡ്വക്കേറ്റ് ബി സത്യൻ MLA വിലയിരുത്തി. അത്യാധുനിക സൗകര്യങ്ങളുള്ള എല്ലാ സൗകര്യങ്ങളോടും ഒത്തുചേരുന്ന ഒരു ലൈബ്രറി ആയിരിക്കും നമുക്ക് ആറ്റിങ്ങൽ ഈ ഗവൺമെന്റ് കോളേജിനോടൊപ്പം ചേരുന്ന ലൈബ്രറി. അത് ആറ്റിങ്ങലിൽ മാത്രമല്ല, ഒരുപക്ഷെ ജില്ലയിലും ജില്ല വിട്ടും സംസ്ഥാനത്തുമൊക്കെയായി വരുന്ന കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളോട് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല നിലയിലുള്ള റിസർച്ചിനും അതുപോലെ തന്നെ റെഫറൻസിനും ഒക്കെ ആയിട്ടുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റിയെടുക്കുക എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, കോളേജുകൾ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള ക്ലാസ് മുറികൾ, അതിനോടൊപ്പം ചേർത്ത് സെമിനാർ ഹാൾ, കോൺഫറൻസ് ഹാൾ അതൊക്കെ കൂടെ ചേരുന്ന നിലയിലുള്ള ബൃഹത്തായ സംരംഭമാണ് ഇവിടെ പൂർത്തീകരിച്ചു വരുന്നത്. ഈ കോളേജിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചു നിൽക്കുന്നത് കോളേജിനോടൊപ്പം ചേർത്ത് വെക്കപ്പെടുന്നത് പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ളവരുടെ കൂട്ടായ്മ, വിദ്യാർത്ഥികൾ ആയിട്ട് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ, നാട്ടുകാർ, ഇവരെല്ലാം കൂടെ ചേരുന്ന ഒരു കൂട്ടായ്മയാണ് ഈ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് ഭാവി പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും പിന്തുണ സഹായം ഉണ്ടാകണം. പ്രിൻസിപ്പളും ഞങ്ങളുടെ സ്നേഹത്തിനായ അധ്യാപകരൊക്കെ പറയുകയുണ്ടായി, പുതിയ പല കോഴ്സുകൾക്കും ഇനിയും സാധ്യത ഇവിടെ ഉണ്ട്. ഒരുപാട് വികസന സാധ്യതയുള്ള ഈ ക്യാമ്പസിൽ പുതിയ പുതിയ കോഴ്സുകൾ ഉണ്ടാക്കിയെടുക്കാനും ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ്. വേഗം ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അത് ഈ നാടിനും ഈ വിദ്യാർത്ഥി സമൂഹത്തിനും സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. കൂടാതെ വനിതാ ഹോസ്റ്റലും വിദ്യാർത്ഥികൾക്കായി തുറന്നുകൊടുത്തു കഴിഞ്ഞു. HP News, ആറ്റിങ്ങൽ.